Namaskaram. Ellavarkkum HiFi jobs in day matter job notification video ilake swagadam. Your video il namal parishodhikkan povunnathu Kendra Sarkar Sthapanamaya Power Grid Corporation of India Limited nilavilulla olivukale kurichana 800 olivukalana nilavil Power Grid il report cheythirikkunnathu. Freshers in abheekkan kazhiyunna olivukal thanneyana nilavil Power Grid il report cheythirikkunnathu. Your channel ningal aadyamayanu varunnengil your channel subscribe cheyyuka thottadulla bell icon koodi enable cheythu vekkuka. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. എഞ്ചിനീയർ ട്രെയിനി പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷനാണ് ഇതിൽ പറയുന്നത്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സിവിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റുകളിൽ ബിഇ ബിടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെയാണ് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗേറ്റ് 2023 സ്കോർ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. നിങ്ങൾ ഇതിൽ പറയുന്ന വിഷയങ്ങളിൽ പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാണുന്ന എഞ്ചിനീയർ ട്രെയിനി ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇഇ ഇസി അതുപോലെ തന്നെ സിഇ സിഎസ് തുടങ്ങിയിട്ടുള്ള ഗേറ്റ് 2023 പേപ്പറുകളിൽ ഏതെങ്കിലും ഒരു പേപ്പർ ക്ലിയർ ചെയ്യുന്നവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. 28 വയസ്സാണ് ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. ബിഇ ബിടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, സിവിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് ആവശ്യപ്പെടുന്നത്. ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ പവർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ്, പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഐ ടിയിൽ ബിടെക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല 14/8/2023 ഉള്ളിൽ റിസൾട്ട് വരാൻ പോകുന്ന ഫൈനൽ ഇയേഴ്സിനും അതുപോലെ തന്നെ ഫൈനൽ സെമസ്റ്റർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നത്. 60% മാർക്ക് അതുവരെയുള്ള സെമസ്റ്ററുകളിൽ ഉണ്ടായിരിക്കണം. അത്തരം ആളുകൾക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഗേറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആൾറെഡി ഈ പറയുന്ന കോഴ്സുകൾ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഗേറ്റിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. 28 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഒ ബി സി കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗേറ്റ് 2023 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഗേറ്റ് 2023 പാസ്സായതിനു ശേഷം ഇവരുടെ വെബ്സൈറ്റിൽ വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് പരിശോധിച്ച് നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഗേറ്റ് 2023 പേപ്പർ ക്ലിയർ ചെയ്യുന്ന ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും പിന്നീട് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഗേറ്റ് എക്സാമിനേഷൻ പാസ്സാവുക എന്നുള്ള കാര്യമാണ്. വളരെ മികച്ചൊരു സാലറിയാണ് ഈ പറയുന്ന പോസ്റ്റുകൾക്ക് ലഭിക്കുക. 40,000 മുതൽ 160,000 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഈ പറയുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കുക. ഈ ടു സ്കെയിലുള്ള എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിലവിൽ January 16 മുതൽ February 18 വരെ ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കും പവർ ഗ്രിഡ് അവരുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഗേറ്റിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ October 7 അവസാനിച്ചിരുന്നു. അപ്പോൾ അവർ എക്സാമിനേഷൻ നിലവിൽ ജനുവരിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് ശേഷം January 16 മുതൽ February 18 വരെ ആ ഒരു ഡേറ്റുകൾക്കുള്ളിലായിരിക്കും പവർ ഗ്രിഡിൻ്റെ ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഗേറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ് ഗേറ്റ് സ്കോർ നിങ്ങൾ, അതായത് നിങ്ങൾ ഗേറ്റ് എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വരാം. ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് പോസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ട് നിങ്ങൾക്ക് എടുക്കണം. റിക്രൂട്ട്മെൻറ്റ് ഓഫ് എഞ്ചിനീയർ ട്രെയിനീസ് 2023 ത്രൂ ഗേറ്റ് 2023 അതിന് നേരെ വിൽ ബി നോട്ടിഫൈഡ് സൂൺ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൽ പറയുന്ന രീതിയിൽ January 16 ശേഷമൊക്കെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. ഗേറ്റ് 2023 എക്സാമിനേഷൻ പാസ്സാവുന്ന ആളുകൾക്ക്, ഇതിൽ പറയുന്ന വിഷയങ്ങളിൽ പാസ്സാവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേജിൽ വന്നതിന് ശേഷം ആ ഒരു സമയത്ത് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നു. 800 വേക്കൻസീസാണ്. ഫീൽഡ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ 50 ഒഴിവുകളും, അതുപോലെ തന്നെ ഫീൽഡ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോസ്റ്റിൽ 15 ഒഴിവുകളും, ഫീൽഡ് എഞ്ചിനീയർ ഐ ടി പോസ്റ്റിൽ 15 ഒഴിവുകളും, ഫീൽഡ് സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ 480 ഒഴിവുകളും, ഫീൽഡ് സൂപ്പർവൈസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 240 ഒഴിവുകളും. അങ്ങനെയാണ് 800 ഒഴിവുകൾ നിലവിൽ പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗേറ്റ് എക്സാമിനേഷനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്ലൈ ചെയ്ത ആളുകൾ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ആ ഒരു January 16 ശേഷം പവർ ഗ്രിഡിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഇതിൽ അപ്ഡേറ്റ് ആവുന്ന ലിങ്ക് വഴി അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും ഈ ഒരു പേജിൻ്റെ ഡയറക്ട് ലിങ്കും അതുപോലെ തന്നെ ഈ രണ്ട് നോട്ടിഫിക്കേഷനുകളുടെ ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവ പരിശോധിച്ച് നോക്കി വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.